നമസ്കാരം. ചൈനയിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. താമസിച്ച ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് മെനു എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ മാനൊക്കെ രാവിലെ ട്രാൻസ്ലേറ്റർ ഒക്കെ എടുത്തിട്ട് മലയാളത്തിൽ നിന്ന് ചൈനീസിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചേച്ചിക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തത്. വലിയ കഷ്ടമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഭാഷ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസം. ഇവരെല്ലാം ചൈനയുടെ ആൾക്കാരാണ്, ചൈനീസ് ആൾക്കാരാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവർ ലോകത്തിൽ ട്രേഡിങ്ങിൽ നമ്പർ വണ്ണായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇവരുടെ കഴിവ് തന്നെയല്ലേ. പ്രോപ്പറായിട്ട് പുതിയ ജനറേഷനിലൊക്കെയാണ് ഭാഷ ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യാറിയുക. എന്നിരുന്നാലും ഇപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മളിന്ന് യാത്രയ്ക്ക് പോകുന്നത്. ബാലക, നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? എന്താ പരിപാടി? നമ്മൾ നേരെ ഇന്ന് ഫർണിച്ചർ മാർക്കറ്റിലേക്ക് പോകും. ഫർണിച്ചർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് ഒരു ബിസിനസ് ഏരിയകളുണ്ട്, ഒരു ഫാക്ടറി വിസിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിലേക്കാണ് പോകുന്നത്. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചൈനീസ് ബ്രേക്ക്ഫാസ്റ്റ്? നാട്ടില് പുട്ടൻ കടലയും ചേർത്ത് കഴിച്ചും ഡെയിലി കഴിച്ചോണ്ടിരിക്കുന്ന ആളാണ് ചേട്ടന്റെ ഭാര്യ. ഇത് കാണണം. ആ, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ചൈന തിരിച്ച് നാട്ടിൽ പോകുമ്പോഴായിരിക്കും ഭാര്യ ഓരോന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ചൈനയിൽ പോകുമ്പോ അത് കഴിക്കാനും കഴിക്കാനും നിങ്ങൾ കഴിച്ചില്ല ആണോ? വെയിറ്റ് ചെയ്യാ. വെരി ഗുഡ്, വെരി ഗുഡ്. കഴിച്ചാ? രാവിലെ കഴിച്ചു. കോഴിമുട്ട പിന്നെ ഓമക്കായ കർമൂസ ഇഷ്ടപ്പെട്ടു. നല്ല ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. അതാണ്, അതൊക്കെയാണ് ഇവിടുത്തെ ചൈനീസ് വിഭവങ്ങൾ. എളയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? വളരെ നന്നായി. എളയപ്പ രാവിലെ ഫോട്ടോ പിടിച്ചിട്ട് മുട്ടയില് മാത്രം ഒരു സംശയം. ഈ ചൈനീസ് മുട്ട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കമ്പനിയിൽ നിന്ന് ഇറക്കണുണ്ട്, കാരണം ഒരു ചെറിയ പേടി. അത്രയേ ഉള്ളൂ, ഒന്നും പേടിക്കണ്ട. ഓക്കെ, രാവിലെ മുട്ട പൊളിച്ചോണ്ടിരിക്കുക. നാട്ടില് ആ ബ്രേക്ക്ഫാസ്റ്റിന് വില അറിയണമെങ്കിൽ ചൈന പോലുള്ള സ്ഥലങ്ങളിൽ വരണം. ഇവിടെ രാവിലെ കഞ്ഞി പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇത് എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ കൂട്ടത്തില് ഇവിടെ ഇവരുടെ എന്തോ സ്പൈസ്, എന്തോ വെജിറ്റബിൾസ് പൊഴിഞ്ഞത്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ ചായ കാപ്പിയെല്ലാം ആയിരിക്കും, എല്ലാം ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. കുറേ ട്രോഫി സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ അടുക്കളയാണ്. അടുക്കളയിൽ അവരുടെ മേക്കിംഗ് ഉണ്ടോ, എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടില്ലേ. നമ്മുടെ ആവി പോകാനുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു ആ തോക്കി ഇട്ടിരിക്കുന്നത്. അവിടെ കുറേ സാധനങ്ങൾ പുഴുങ്ങുന്നുണ്ട്. ആ പുഴുങ്ങി വരുന്നതിൻ്റെ ആവി മേപ്പോട്ട് പോകുന്ന സാധനമാണെന്ന് തോന്നുന്നു കാണുന്നത്. ഇവിടുത്തെ ടിവിയും ചൈനയാണ്, എല്ലാം ചൈനീസാണ്, എല്ലാ സംഭവങ്ങളും ചൈനീസാണ് കേട്ടോ. ഒരു രക്ഷയില്ല. രാവിലെ കണ്ട ആ കഞ്ഞി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനകത്ത് ആ സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കി 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 മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാൻ. ഇളക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം, വായിലിടുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരു ഗ്രീൻ ടീ കിട്ടി. ആ മുളക് കുറച്ചിട്ടാൽ മതിയായിരുന്നു, മരക്കെ പറഞ്ഞതാ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഗ്രീൻ ടീ. ചായക്കൊന്നും മധുരം ഇടാറില്ലെന്ന് തോന്നി. ഇവിടെ ഷുഗറൊന്നും കണ്ടില്ല. എവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ പോയപ്പോഴും മധുരം ഇല്ലാതെ ചായ കിട്ടിയത്. ഉണ്ടോ ഷുഗർ? അതാണെങ്കിൽ കിട്ടും. എൻ്റെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ സാധനം. ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാൻഡ്വിച്ച്, സാൻഡ്വിച്ചിനകത്ത് ബുൾസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, രണ്ട് തക്കാളി കഷ്ണമുണ്ട്, പിന്നെ ഒരു ചോളത്തിൻ്റെ കഷ്ണമുണ്ട്, ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും വെച്ചിട്ടുണ്ട്. ഹെൽത്തി ആണ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് മാനക്ക് കഴിക്കുള്ളൂ. സോളവാ കഴിക്ക. ഓരോ ഓംലെറ്റും കൂടെ കിട്ടി. ഓംലെറ്റിൽ ഇടാൻ പെപ്പറും സോൾട്ടും ചോദിച്ചപ്പോഴത്തേക്കും കൊണ്ടു തന്നിട്ടില്ലേ. പെപ്പർ ഇതിനകത്ത് ഇങ്ങനെ, സോൾട്ട് ഇതിനകത്ത് ഇങ്ങനെ കൊണ്ട മേളി ഞാൻ തന്നെ കൈ കൊണ്ട് എടുത്ത് വിതറി ഒരു ദിവസം കഴിച്ചു നോക്കാം ഓംലെറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഓംലെറ്റ് കൊള്ളാം, സൂപ്പർ. ഇവിടെ ഹോട്ടലിൻ്റെ മുമ്പിലേ വൃത്തിയാക്കുന്ന മെഷീൻ കണ്ടാ, റോഡ് വൃത്തിയാക്കുന്ന മെഷീൻ. നമ്മുടെ ബാംഗ്ലൂരൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ മെഷീൻസ്, റോഡ് വൃത്തിയാക്കുന്നത്. ഈ കരിയിലടക്കം എല്ലാം വൃത്തിയാക്കും, പക്ഷേ അവിടെ റെയർലി ആണ് യൂസ് ചെയ്യുന്നത്. ചേട്ടൻ ആ വണ്ടിയും കൊണ്ട് തിരിച്ചു വന്ന്. ഹായ്,
രാവിലെ 9:30 ആയി. ഓരോന്നൊക്കെ ആൾക്കാരൊക്കെ തുറന്നു വരുന്നതേ ഉള്ളു കടകളൊക്കെ. നമ്മുടെ ഇന്നത്തെ യാത്രക്കുള്ള ബസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നലത്തെ അപ്പൂപ്പം തന്നെ കേട്ടോ, സെയിം ഡ്രൈവറാ. അങ്ങനെ ഉറക്കും, അതാണ് പ്രശ്നം. ഓടിച്ച് ഓടിച്ച് നമ്മളെ ഇരുത്തി ഉറക്കും. സുഹി, ഗുഡ് മോർണിംഗ്. വാട്സ് അവർ ഡ്രൈവേഴ്സ് നെയിം? ക്വാങ്, മിസ്റ്റർ ക്വാങ്. ഹായ്, ഹലോ. അടിപൊളി ക്വാങ് എന്ന് പറഞ്ഞ ഫ്രീക്കൻ ഡ്രൈവർ അല്ലേ? ക്വാങ് ചേട്ടനാണ് നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇന്നും നല്ല, ഇന്നലെയൊക്കെ പുള്ളി തന്നെ ആയിരുന്നു, ഇനി അടുത്ത ദിവസങ്ങളിലും പുള്ളി തന്നെ ആയിരിക്കും. ക്വാങ് നമ്മുടെ എം ജി ഹെക്ടറിന്റെ ചൈനീസ് പതിപ്പാണ് ആ പോകുന്നത്. പാജോൺ 530 ആണെന്ന് തോന്നുന്നു ആ വണ്ടിയുടെ പേര്. സെയിം എം ജി ഹെക്ടറിന്റെ ഡിറ്റോ. ഒരു തുരങ്കം കണ്ടോ, എന്ത് വലിയ തുരങ്കത്തിലൂടെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് ഓപ്പണിംഗ് വരും, ഇടക്കിടയ്ക്ക് അടി കൂടെ ഇങ്ങനെ തുരങ്കം പോകും. തുരങ്കം കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, സെറ്റപ്പാട്ടോ, കൺസ്ട്രക്ഷനൊക്കെ. നമ്മളിപ്പോൾ ഒരു ടോൾ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടോൾ റോഡിൽ ഇപ്പം ഈ റോഡിന് മുകളിലൂടെയുള്ള മറ്റൊരു റോഡാണ് ആ കാണുന്നത്. ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് ഇവിടുത്തെ കെട്ടിടങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണല്ലോ ചൈന. ആ ചൈനയിലെ ഏറ്റവും തിങ്ങി നിറഞ്ഞ രീതിയിൽ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അടുത്ത ടോൾ ഗേറ്റിലെത്തി. കഴിഞ്ഞ ടോൾ ഗേറ്റിൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ കാണിച്ചിട്ട് വേണം ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ല തിരക്കാണ്, നമ്മുടെ പാലിയേക്കര പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ ലൈനിലും കണ്ടോ. നമ്മുടെ നാട്ടിലെ സെയിം സിസ്റ്റം ആണ്, ഇത് ETC ഫാസ്റ്റാഗ് ലൈൻ അപ്പുറത്തുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഫാസ്റ്റാഗ് വർക്ക് ചെയ്യില്ല, ഇവിടെ വേറെ എടുക്കണം. ബാക്കിയുള്ള അതുള്ളവർക്ക് അതിലൂടെ പോകാം, ബാക്കിയുള്ളവർ ഇതേപോലെ കാത്തുകെട്ടി നിൽക്കണം. ആ സ്ലിപ്പ് ഇവിടെ കൊടുത്ത് കണ്ടോ, ആ സ്ലിപ്പ് ഇവിടെ കൊടുത്ത് തന്നിട്ട് പുള്ളി എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ. ഓ, വിചാറ്റ് വഴിയാണ് തോന്നുന്നു പുള്ളി പേയ്മെൻറ്റ് ചെയ്തത്. മൊബൈലിൽ സംഭവം കാണിച്ച് പേയ്മെൻറ്റ് ചെയ്ത്. നമ്മളിപ്പം ഫർണിച്ചർ മാർക്കറ്റിലാണ്. ഈ ലെഫ്റ്റിൽ കാണുന്നത് റൈറ്റിൽ കാണുന്നതുമായ ബിൽഡിങ്ങുകൾ മുഴുവൻ ഫർണിച്ചറുകളുടെ ബിൽഡിങ്ങുകളാണ്. ഫർണിച്ചറുകൾ മാത്രം വിൽക്കുന്ന കടകളാണ് കണ്ടോ, ഫർണിച്ചർ സിറ്റി. ഇതെല്ലാം ഫർണിച്ചറാണ്, ഹോട്ടൽ ഫർണിച്ചറുകൾ മാത്രം വിൽക്കുന്ന കടകൾ. പിന്നെ അതേപോലെ തന്നെ വീടുകളിലെ ഫർണിച്ചറുകൾ മാത്രം വിൽക്കുന്ന കടകൾ. ഇവിടെ കംപ്ലീറ്റ് ലെഫ്റ്റിലും റൈറ്റിലും കാണുന്നത് മുഴുവൻ ഫർണിച്ചർ മാർക്കറ്റുകളാണ്. സംഭവം കണ്ട, ഫാക്ടറി മോണോപോളി പവിലിയൻ. എന്താ ഇത്, മാട്രസ് മാത്രം വിൽക്കുന്ന കടകൾ. ഇതൊക്കെ വലിയ വലിയ ബിൽഡിങ്ങൾ. ഈ ഒരു ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു കടയാണേ. ഇതൊരു രക്ഷയില്ല കേട്ടോ, ഇത് എക്സൈറ്റിംഗ് പ്രൈസ്. ഓ, ഇത് ഏതാ വണ്ടി, ലാൻഡ് വിൻഡെന്നാണ് എഴുതിയേക്കുന്നത്. ലാൻഡ് റോവറിന്റെ ബാക്ക് സൈഡൊക്കെ പോലെ ഉണ്ട്, ചിലപ്പോ ലാൻഡ് റോവറിന്റെ കോപ്പി ആയിരിക്കും. ഇവിടെയും കുത്തിക്കയറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇവരെല്ലാം കുത്തിക്കയറ്റിക്കൊണ്ട് പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നമുക്ക് ഒരു ഡിസിപ്ലിനും ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ചൈനയിലും ഉണ്ട് കണ്ട. ഇത് അടുത്ത കാറ് കൊണ്ട് കുത്തിക്കയറ്റി, നമ്മുടെ ഡ്രൈവറും കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി തന്നെ നമുക്ക് ഇനി ഇതിലൂടെ പോകാനാണ് തോന്നുന്നു ഈ വഴി കൂടി. ഇതാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ഫർണിച്ചർ മാർക്കറ്റ്. ലോറേന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ബസ്സിൽ നിറച്ച ആൾക്കാരൊക്കെ വന്നിറങ്ങിയാണ്ടോ. നമ്മൾ കുട്ടി ബസ്സിൽ വന്നിറങ്ങി, നമ്മളെപ്പോലെ തന്നെ ഇത് കാണാൻ വന്നവരായിരിക്കാം ഈ വലിയ ബസ്സിൽ വന്നിറങ്ങിയിരിക്കുന്നവരും കണ്ടില്ലേ. ഓ, കിടുക്കി. ഇതൊരു 1.5 ബസ്സാണല്ലോ. ലോറേ എന്നാണെന്ന് തോന്നുന്നു ഇത് വായിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫർണിച്ചർ മോളിനേക്ക് ഉള്ളിലേക്ക് പോകാൻ പോകുന്നു. ഇവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ കയറി വരുമ്പോൾ തന്നെ ഒരു റോബോട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഒരു വെൽക്കം റോബോട്ടാണ് എൻ്റെ പൊന്നെ. ഇത് ഫുള്ള് ചൈനയാണ്, ലാംഗ്വേജ് മാറ്റം എന്നാലും ചൈനയാണ്. ലാംഗ്വേജ് മാറ്റി പോകും, ഇതെല്ലാം ചൈനയാണല്ലോ. വെൽക്കം റോബോട്ട്, നമ്മുടെ മുജീബിക്കാടെ റോയൽ ഡ്രൈവിലുള്ള സാധനം ഇതേപോലത്തെ സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറേ കടകളാണ്. നമ്മൾ ലുലു മോളിലൊക്കെ പോകുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ കാണുന്നത് മൊത്തം ഫർണിച്ചറുകൾ വിൽക്കുന്ന കടകളാണ്. ഇത് പല ടൈപ്പ് നോ ഫോട്ടോസ് പല ടൈപ്പ് ഫർണിച്ചറുകളുടെ കടകളുണ്ട് കണ്ടോ. ഇവിടെ ശരിക്കും ചൈന മാർക്കറ്റ് എന്ന് പറയുന്ന ആളുകളെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും ലോ സാധനം കിട്ടുക എന്നുള്ളതാണ് ചൈന മാർക്കറ്റിൻ്റെ ചൈനയെ കുറിച്ച് ആളുകളെ ധാരണ. അതെ, ഇവിടെ ഈ ഫർണിച്ചറിൻ്റെ ഈ മാർക്കറ്റിൽ വേൾഡിലെ എല്ലാ കമ്പനികളുടെയും ഒറിജിനൽ ഫർണിച്ചറുകളാണ് ഇവിടെ ഉള്ളത്, എല്ലാ കമ്പനി ഫർണിച്ചറും. നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ നമ്മൾ വീഡിയോയിലൂടെ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു 1.5 മോളാണ് കേട്ടോ. അത് മേളിൽ കുറേ ഫ്ലാഗുകളൊക്കെ വെച്ചിരിക്കുന്ന സൈഡിൽ അപ്പുറത്തപ്പുറത്തൊക്കെ 1, 2, 3, 4, 5, 6 നിലയുള്ള മോളാണ്. അവിടെ കംപ്ലീറ്റ് താഴെ മേളിലും എല്ലായിടത്തും ഫർണിച്ചർ ഷോപ്പുകളാണ്. ഫർണിച്ചേഴ്സ് പലതരത്തിൽ, വ്യത്യസ്ത തരത്തിലുള്ള ഫർണിച്ചറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ലോറേ ഫർണിഷിങ്സ്.
ഫാൻസി ഫർണിച്ചേഴ്സാണ് ഈ കാണുന്നതൊക്കെ, കണ്ടില്ലേ? ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസ് റൂമുകളിലോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറുകൾ, സ്റ്റുഡിയോ സെറ്റപ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് കുറേ ഫർണിച്ചേഴ്സാണ് ഈ കാണുന്നതൊക്കെ. കളർഫുൾ ഫർണിച്ചേഴ്സ് നമുക്ക്. ഇതൊക്കെ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. എന്താ ഈ സാധനം കണ്ടോ, ഇത് ആക്ച്വലി ഞാൻ നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ കണ്ടായിരുന്നു ഈ സാധനം. ഇത് ആക്ച്വലി നമ്മൾ ഈ വിറക് കൂട്ടിയിട്ട്, ഇത് ശരിക്കും ഒരു ഹീറ്ററാണ് ബേസിക്കലി. ഇത് ഹീറ്റർ ഉള്ള മോഡലും ഉണ്ട്, ഹീറ്റർ ഇല്ലാത്ത മോഡൽസും ഉണ്ട്. മെഴുക് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള കുറേ സാധനങ്ങൾ കണ്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സാധനത്തിൽ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം. ബൾക്കായിട്ടും ഇൻഡിവിജ്വലായിട്ടൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ. ശരിക്കും മാനക ഈ വീട് പണിയുന്നവർക്ക് ശരിക്കും ഒന്ന് ചൈനയിൽ പോയിട്ട് വരണം. മീൻ അത് പക്ഷേ ഏറ്റവും കുറഞ്ഞ ഒരു 3000 സ്ക്വയർ ഫീറ്റ് മേളമുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ. ഒരേ ഇന്റീരിയർ ഡിസൈനറും കൂടി കൂട്ടി വന്നാൽ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ വീടിന്റെ കോണുകളിൽ വെക്കാം, ഏതൊക്കെ ഫർണിച്ചർ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം, ഇതെല്ലാം ഒരു ഐഡിയ കിട്ടും. കാശുള്ളവര് കാശുള്ള പാവപ്പെട്ടവര് പറ്റില്ല കേട്ടോ. പാവപ്പെട്ടവര് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനല്ല, എന്ത് പറഞ്ഞാലും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് മേലേക്കുള്ള ഒരു വീട് നിങ്ങൾ പണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഫർണിഷിങ് കാര്യങ്ങൾക്ക് നിങ്ങൾ അതിൽ മാത്രം കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി സാധനങ്ങൾ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഇപ്പൊ ഇത് കണ്ടില്ലേ, നോക്ക്, രാജകീയമായിട്ടുള്ള കസേരകൾ കണ്ടോ. മാർബിളാണ്, എന്താ സംഭവം? മാർബിളാണ്, മാർബിളാണ്, കറുത്ത് ചൂട് വരുന്ന തരത്തിലുള്ള സാധനമാണ് ഇതുണ്ടോ. നമുക്ക് ഇത് തീയായിട്ട് തോന്നും, പക്ഷേ ഇത് തീയല്ല. ഇത് ലൈറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ പുക വരികയാണ്. പക്ഷേ ഇത് ആക്ച്വലി ചൂട് ഫീൽ ചെയ്യും. ഹീറ്റർ പോലത്തെ സംഭവമാണ്, റൂം ഹീറ്റർ പ്ലസ് ഒരു ഡിസൈനർ ഫാൻസി സംഭവം. ഇതൊക്കെ നമുക്ക് ഹോട്ടൽ റൂമുകളിലൊക്കെ, ലക്ഷറി ഹോട്ടൽ റൂമുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഫർണിച്ചേഴ്സ് ആണ് ഇതൊക്കെ. കണ്ടോ ഇത് എന്താ സംഭവം. ദിസ് ഈസ് മാർബിൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ ചേച്ചിമാരോട് ചോദിച്ചിട്ട് എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ ഇത് സാധനം കിടുവട്ടോ നോക്ക്, ഉണ്ടോ നല്ല സ്ട്രോങ് ആണേ. എനിക്ക് തോന്നുന്നു അപ്പൊ ഗ്രാനൈറ്റും മാർബിളും അല്ലെങ്കിൽ മെറ്റീരിയൽ ഈസ് ജെയ്ഡ് എന്തൊക്കെയോ പറയുന്നു ദൈവമേ. ഈ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന ആ ടേബിളിന് ഏകദേശം 3.5 ലക്ഷം രൂപയോളം വരുമെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ സത്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന മുറി ഭാഷയിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാ കേട്ടോ. ശരിക്കും ഇവിടെ ഉള്ള ലോക്കൽ ആളുകളുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ട്രേഡിംഗ് ഒക്കെ നടത്താൻ പറ്റും. നമുക്കിവിടെ ഈ ആനക്കൊമ്പ് പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. സംഭവം എന്തായാലും ഭയങ്കര ക്ലാസ്സാണ് ഓരോ സംഭവങ്ങൾ. ഇത് ഭംഗിയല്ലേ ഓരോ കാര്യങ്ങൾ കാണാനായിട്ട്. സംഭവം എന്തായാലും കൊള്ളാം, നമുക്കിനി അടുത്തവിടെ പോവാം. കമ്മ്യൂൺ എന്ന് പറഞ്ഞൊരു കടയാണ് ഈ കടയിൽ വെച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ സെറ്റാണ് വെച്ചിരിക്കുന്നത്. നല്ല ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ, പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോഴത്തേക്കിനും. നമുക്ക് നോക്കാം, ഡൈനിങ് ടേബിൾ സെറ്റ്. ഇവിടെ നമുക്കൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഉണ്ടല്ലോ നമുക്ക് ലിവിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അകത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പലതരത്തിൽ ഒരു വീട് എങ്ങനെയാണോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക, അതേപോലെ ഓരോ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിലും ആ കട്ടിലിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ വീണ്ടും ഒരെണ്ണം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതൊരു പുതിയ തരത്തിലുള്ളൊരു വാർഡ്രോബ് സെറ്റപ്പാണ്. ഓപ്പൺ വാർഡ്രോബ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് മാനക. ഞങ്ങൾ ആക്ച്വലി ദുബായിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ താമസിച്ചൊരു ഹോട്ടലിൽ ഇതേപോലൊരു കൺസെപ്റ്റായിരുന്നു ഓപ്പൺ വാർഡ്രോബ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ ക്ലോസ്ഡ് വാർഡ്രോബ് കൺസെപ്റ്റ് അല്ലേ, ഇത് ഓപ്പൺ വാർഡ്രോബ് കൺസെപ്റ്റാണ്. ഇതിനകത്ത് തുണികളൊക്കെ നമുക്ക് ഇത്തരത്തിൽ അടുക്കിയിടുകയും തൂക്കിയിടുകയൊക്കെ ചെയ്യാം. അത് ഒരു പ്രത്യേക ഭംഗിയാണ്, പക്ഷെ കാണാൻ ഭംഗിയുള്ള തുണികൾ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ പഴയതാവാൻ പാടില്ല. അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഓപ്പൺ വാട്ടർ കൺസെപ്റ്റിലുള്ള സാധനങ്ങൾ, സംഭവം ബേസിക് വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, നീ ജസ്റ്റ് ഇരുമ്പ് കഷ്ണം നാല് മറ്റേ പൈപ്പ് പോലത്തെ സാധനം ഇങ്ങനെ സ്ക്വയർ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായി, സിമ്പിളായി, അതാണ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് കണ്ടില്ലേ, ഇതൊരു ഓഫീസ് ഏരിയ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും വീണ്ടും ഒരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ഇവിടെ കാണാം. ക്ലിക്കായി, നമ്മൾ ക്ലിക്കായി. കണ്ട മാനക്ക മലയാളത്തിൽ പറഞ്ഞ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അവർക്ക് ചൈനീസിൽ കാര്യങ്ങൾ റെഡിയാക്കി കൊടുത്തു. മാനക്ക എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മലയാളം ടു ചൈനീസ് കൺവേർട്ടറാണ്, അത് ഉപയോഗിച്ചാണ് മാനക്ക കാര്യങ്ങൾ പറഞ്ഞ് സംസാരിപ്പിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ പയ്യനെ കൊണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ആ മൊബൈൽ ഒന്ന് പിടിക്കാമോ എന്നാണ് മാനക്ക ഉദ്ദേശിച്ചത്. അല്ല, ഒന്നുമല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ കാര്യങ്ങളുണ്ട്. അല്ല, ഇവിടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ്.
എന്തായാലും കൊള്ളാം, ഇവിടുത്തെ കടകളൊക്കെ കൊള്ളാം. ആൾക്കാരൊക്കെ കുറച്ച് ഫ്രണ്ട്ലിയാണ് അല്ലേ? ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ആളുകൾ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർ അതനുസരിച്ച് ക്ഷമയോടുകൂടി നമുക്ക് നമ്മളെ സഹായിക്കും, എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും മനസ്സിലാക്കും. അപ്പോൾ ശരിക്കും ചൈനയിൽ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കും. അതേപോലെ തന്നെ ചൈനയിൽ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന പോലെയുള്ള കസ്റ്റമൈസ്ഡ് പാക്കേജ് ട്രിപ്പുകളാണ് ഇവർ ചെയ്യുന്നത്, ബോൺവോ ചെയ്യുന്നത്. ബോൺവോ ചൈനയിലേക്ക് മാത്രമല്ല, ഏത് രാജ്യങ്ങളിലേക്കും, ഇവൻ നാട്ടിലാണെങ്കിൽ പോലും ഒരു 10-30 ആൾക്കാരെ ഏറ്റവും കുറഞ്ഞ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് ട്രിപ്പ് റെഡിയാക്കും, ട്രിപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് കൊണ്ടുപോകും. ഇപ്പൊ പിച്ചക്കാരെ കിട്ടിയാൽ പിച്ചക്കാരെ വെച്ച് ട്രിപ്പ് കൊണ്ടുപോകുന്നതാണ് മാണിക്കരോട് പറഞ്ഞത് അല്ലേ? താങ്ക് യു, താങ്ക്സ് അലോട്ട്. ദിലീ ചേട്ടനാണ് നമുക്ക് വീഡിയോ എടുത്തു തന്നെ. താങ്ക് യു, താങ്ക് യു. എന്തോ അല്ല മനസ്സിലായോ? നമ്മളല്ലേ ഉരുമാളി പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് LP ഷോറൂമുണ്ട്, UCB ഷോറൂമുണ്ട്, വാനൂസിൻ്റെ ഷോറൂമുണ്ട്, പിന്നെ ബേസിക്സിൻ്റെ ഷോറൂമുണ്ട്, എല്ലാ ബ്രാൻഡുകളുടെ ഷോറൂമുണ്ട്. അതേപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ഫർണിച്ചർ മോളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ബ്രാൻഡ് ഫർണിച്ചറുകളുടെ ഷോറൂം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഭയങ്കര ഒരു സെറ്റപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഹോം ഫർണിച്ചർ പോലെയുള്ള ചെറിയ സാധനങ്ങൾ, ഡംബ്ര പോലെയുള്ള സാധനങ്ങളൊക്കെ, ഇൻഡിവിജ്വൽ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് മൾട്ടി ബ്രാൻഡഡ് ഫർണിച്ചറുകളുടെ ഒരു ഷോപ്പിംഗ് മോള് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര സംഭവമാണ്. ബോൾസ് എന്ന് പറഞ്ഞൊരു ഒരു സ്ഥാപനത്തിൻ്റെ സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ മെയിൻ സോഫ സെറ്റാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കര സംഭവമാണ് കേട്ടോ ഇതൊക്കെ, കിട്ടുന്ന സംഭവങ്ങളാണ്. ഇതിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം ഇഷ്ടം പോലെ ആൾക്കാർ വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ഇവിടെ ചറപറ ചറപറ. എന്താണ് മനുക്ക ഇത്? ഏ, കണ്ടിട്ട് ഭ്രാന്താവുന്നല്ല. നമുക്കൊരു വീട് വെക്കുമ്പോ ആദ്യം ഇത് ഒന്ന് വന്ന് കണ്ടിട്ട് ഇനി വീട് വെക്കാൻ പാടുള്ളൂ അല്ലേ? കൊള്ളാം. ഇത് ആമയാണോ? ഇത് സോഫയാണോ? സോഫ. ഇരിക്കാൻ ഉപയോഗിക്കുന്ന സാധന തകർത്ത്. ഒരു ലൈറ്റ് കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ആ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. ആ ലൈറ്റും താഴത്തെ ആ ഒരു സംഭവം കൂടെ ആകുമ്പോഴത്തേക്കും ക്ലാസ് ആയില്ലേ? ഇത്ര സിമ്പിളാണല്ലേ കാര്യങ്ങൾ. ഏഹ്, ആ കട്ടിലൊക്കെ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. അതേ ഒരു കബോർഡാണെങ്കിൽ പോലും വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷെ നല്ല സ്പേസ് ഉള്ള വീട് വേണം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടുകളുണ്ടെങ്കിലേ നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ആ ലിനനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, എത്ര മനോഹരമായിട്ടാണെന്നുള്ളത്. ഹലോ, ഹായ്. കണ്ട, ഇവിടെ ഒരു വലിയൊരു കോർണർ സോഫ പോലെ തന്നെ ഒരു ഷേപ്പിൽ സോഫ വെച്ചിരിക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഇതെന്താ, ബെഡാണോ മനക്ക? ബെഡാണോ? ബെഡ് കം സോഫയാണോ തോന്നുന്നു അല്ലേ? അതെ, ഇത് നിവർത്തി കഴിഞ്ഞാൽ ബെഡായിട്ട് യൂസ് ചെയ്യാം, മടക്കി വെച്ച് കഴിഞ്ഞാൽ സോഫയായിട്ട് യൂസ് ചെയ്യാം. സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഹായ്, എല്ലാവരും ഹലോ ഹലോ പറയുന്നുണ്ട് കേട്ടോ. കൊള്ളാം, സെറ്റപ്പാണ്. ഇതിൽ കൂടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങിയാൽ മറ്റേ അപ്പുറത്തെ വേറെ കടയിലേക്ക് കയറുകയാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തിരുന്നു കഴിഞ്ഞാൽ ഇത് തീരുമല്ലോ ഇത്. ഏ, ഇതൊരു 15-20 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഞാൻ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് കയറി ഇറങ്ങി ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കാണിച്ചു വരുമ്പോഴത്തേക്കിനും ഒരു 10 വീഡിയോസിനുള്ളൊരു കണ്ടന്റ് എനിക്ക് തീരും. അയ്യോ, ഇത് ലിച്ചി. ലിച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇതൊരു കുറച്ച് റോയൽ ലുക്കാണ് കേട്ടോ. ഇതൊരു റോയൽ സംഭവമാണ്. ഇത് കണ്ട, ഓ, കിടക്കം ബെഡൊക്കെയാണ്, റോയൽ ലുക്കാണ്. നോ ഫോട്ടോയും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇതൊരു രാജകൊട്ടാരത്തിൽ കയറി ചെന്നൊരു പ്രതീതി ഇല്ലേ? തകർത്ത് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കയറിയ കടയിൽ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് ഭയങ്കര റോയലായിരുന്നു അല്ലേ? റോയല് മാത്രമല്ല, ലക്ഷൂറിയസ് ആയിരുന്നു. അത്യാവശ്യം നല്ല കാശും ഉണ്ടായിരുന്നു. ഒരു ഡൈനിങ് ടേബിളിന് 13 ലക്ഷം രൂപ, ഇന്ത്യൻ രൂപ. ഇതൊക്കെ എന്താ പറയുക, ഒരു 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 റഗ്ഡ് ഫീൽ ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്. കണ്ടില്ല, നോക്ക്. ഇങ്ങനത്തെ മരത്തടികളൊക്കെ നമ്മൾ ഒഴിവാക്കാറാ സാധാരണ അല്ലേ? നമ്മുടെ നാട്ടില് ഈ മരത്തടികളൊക്കെ എന്ത് ചെയ്താൽ മതി, നമുക്ക് വാർണിഷ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് ഇതേപോലെ എന്തിലെങ്കിലും ഗ്ലാസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഐഡിയാസ് ആണ് ഐഡിയാസ്. പക്ഷെ ഇവിടെ വരുമ്പോഴേ ഈ ഐഡിയാസ് കിട്ടുള്ളൂ. അതെ, കിട്ടുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ. എന്ത് സാധനം കിട്ടിയാലും ആ സാധനം വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതാണ് മിടുക്ക്. മസാജ് ചെയറുകൾ അല്ലല്ലേ, നമ്മൾ നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് മോളുകളിലൊക്കെ കാണുന്ന മസാജ് ചെയ്യുന്ന ചെയറുകളാണ് ഈ കാണുന്നത്. ലെഗ് മസാജും ബാക്ക് മസാജും കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ ടൈപ്പ് പാകത്തിനുള്ള ചെയറുകൾ. പിന്നെ നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക,
ത്രെഡ് മില്ലുകൾ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. കുറേ മസാജേഴ്സ് നമുക്ക് കാണാം. കണ്ടോ നമ്മളെ അങ്ങ് പാമ്പർ ചെയ്ത് റിലാക്സ് ചെയ്ത് തരുമല്ലോ. ഹൗ മച്ച് ഫോർ ദിസ് ചെയർ? ഇതിന്റെ വിലയൊന്നും അറിയണമല്ലോ. 23,660 യുവാൻ ആഫ്റ്റർ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് വിൻഡു 10 എന്ന് പറയുമ്പോൾ 23 ലക്ഷം രൂപയാണ്, അല്ല 2.5 ലക്ഷം രൂപ. അതിലേറെ കുറയും. ഇതൊരു 1 ലാക്ക് എന്നൊക്കെ കിട്ടുമ്പോൾ ഇത് കൊള്ളാട്ട സംഭവം. ഫുള്ള് പരിപാടികളാണ്. എൻ്റെ കാലിപ്പം ഞെരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പ്രഷർ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ കിടന്നു കൊടുത്തു കഴിഞ്ഞാലോ നമ്മളിങ്ങനെ ഞെരുക്കി ഞെരടി സുഖിപ്പിച്ചു തരും. നമ്മള് കൈ കണ്ട ആളുകൾ തന്നെ ഞെക്കി ഞെക്കി ഞെക്കി. നമ്മള് മസാജ് ചെയ്യുന്നതിൽ സുഖമുണ്ട്. എന്റെ അമ്മ എന്റെ അവിടെ ഇവിടെ എല്ലാം ഞെക്കുന്നു. സൂപ്പർ. എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നു. അയ്യോ കുഴിക്കാതിട്ടോ. അടിപൊളിയാട്ടാ. മരുക്കത് സൂപ്പറാട്ടോ. ശരിക്കും ഈ ഒരു സാധനം നാട്ടിലോട്ട് ഒരു 5 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് ഇതിന്റെ മാത്രം ബിസിനസ് തുടങ്ങാം. ശരിക്കും ഇതൊരെണ്ണ ഒരു 5 മെഷീൻ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാട്ടില് ഇതിന്റെ മസാജ്, അതായത് ഇത് നമ്മൾ സാധാരണ നമ്മുടെ ലുലു മോളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കാണുന്ന ചുമ്മാ ലോക്കൽ മെഷീൻ അല്ല ഇത്. അവിടെ ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും ഒരു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എങ്ങനെ മസാജ് ചെയ്യുന്നു അതേപോലെ തന്നെ എൻ്റെ ഇപ്പൊ പുറം തിരുമ്മിക്കൊണ്ടിരിക്കുക ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് കംപ്ലീറ്റ് പരിപാടികളാണ് നടക്കുന്നത്. മനസ്സിലായോ? ഇതൊരു 5 എണ്ണം വാങ്ങിച്ചോണ്ട് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ബിസിനസ് സാധ്യതയാണ്. നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങാനുള്ളൊരു സാധ്യതയാണ്. ഈ മെഷീൻ മിക്കവാറും ഇന്ന് തന്നെ ഞെരടി ഒരു പരുവാക്കും. ഇത് ഭയങ്കര സുഖാട്ടോ. സംഭവം അടിപൊളിയാണ്. എന്നെ ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഇത് വിടുന്നില്ല. എന്റെ കായി കാലൊക്കെ മുറുക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ രക്തമോട്ടം ഒക്കെ ഇങ്ങനെ കൂട്ടി 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 മസിൽസ് ഒക്കെ നല്ല റിലാക്സ്ഡ് ആക്കി. അതിനാണിത് കഴിഞ്ഞ് മതിയാക്കി നിർത്താൻ പറഞ്ഞു. It's really good. Thank you. Thank you. എന്റെ പൊന്നെ മാരിക്ക ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ. ഞാൻ നാട്ടിലൊക്കെ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് 1.5 ഐറ്റമാണ് കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെയാണ് വന്ന് നമ്മളെ ഇതാക്കുന്നത് ഭയങ്കര സംഭവമാണ്. ഈ സാധനം കണ്ടോ, റോട്ടായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഓരോ ഇതിനൊക്കെ ഇതിനടിയിലൊക്കെ ഓരോ സാധനങ്ങളുണ്ട്. ഒരു യന്ത്ര കൈ പോലെ വന്നിട്ട് നമുക്ക് നമ്മളിരിക്കുന്ന ഭാഗത്തും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ വന്ന് തലോടും. ഈ സാധനം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് മാളിൽ കാണുന്നൊരു സാധനമല്ല. ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ക്വാളിറ്റി ഇതിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ മനസ്സിലായത് കേട്ടോ. കിടുക്കനാണ് സംഭവം എന്തായാലും. ഇതിൻ്റെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരമൊക്കെ ഫുള്ള് ഇങ്ങനെ നമ്മൾ അറിയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ മാനുവലി വരാൻ കണ്ട സംഭവം വൈബ്രേറ്റ് ആവുന്നത് എന്താ കണ്ടോ കിടുക്കി. നമ്മൾ സ്പോർട്സ് എക്യുപ്മെന്റ്സ് പല ടൈപ്പ് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടല്ലേ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറെ എക്യുപ്മെന്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. വെറൈറ്റി സാധനങ്ങളാണ് എന്തായാലും അടിപൊളി. നമ്മൾ വെറുതെ നിൽക്കാനും വരച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു. അതെ, വെറുതെ നിന്നാലും ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. നോ 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 നോ, ഓ ഇത് സ്പീഡ് കൂട്ടാ കേട്ടോ. ഇനി വേണം ഫാസ്റ്റ് ആക്കാം. ഫാസ്റ്റ് ആക്കാം. നിർത്തോളം ചാടി അറിയി കഴിഞ്ഞാൽ വീണാലോ. നാളെ ഞാൻ മൊത്തത്തിലൊരു പരുവായി. താങ്ക് യു. ഇത് കണ്ടല്ലേ, നമ്മൾ നേരത്തെ ഇരുന്ന ടൈപ്പ് പല ടൈപ്പ് ചെയറുകൾ നമുക്കിവിടെ ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷനും കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതിനനുസരിച്ചിട്ട് പ്രൈസിൽ ഡിഫറൻസും ഉണ്ട്. ഇത് ഈ സാധനത്തിലാണ് നമ്മളിപ്പോൾ കയറി നിന്നത്. കണ്ടോ, ഹായ്, ഹലോ, നമസ്തേ. ആ നമസ്തേ ഒക്കെ പറയുന്നു. വാട്ട് മസാജ്?
New product? So, Mola Chahe. Can do the line This down. Is the same one which I no, tried? No, no, no. Different brand. We different have, one? We have factory here. Uh-huh. Okay. You want to try it? You send this to the YouTube? Yep. I have a YouTube channel. Ah. ഇത് വേറെ സാധനമാണ് മസാജ് എന്നാണ് മസാജ് ചെയ്യുന്ന സംഭവം എന്നാ പറഞ്ഞത് ഇതിനാണ്ട് 15,000 yuan എന്ന് പറയുമ്പോഴത്തേക്കിനും 1.5 lakh rupees ആ റേഞ്ചിലേ ഉള്ളൂ നമുക്ക് വിവിധ മസാജുകൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും തായ് മസാജ് അത് തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ രീതിയിൽ ശരിക്കും നമ്മളൊരാൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ കാലേ ചെയ്യുമ്പോൾ കാലേ മാത്രമല്ലേ ചെയ്യുള്ളൂ ഇതിപ്പോൾ എൻ്റെ കാലിലും എൻ്റെ മുറുകത്തും എൻ്റെ സന്ധിക്കും എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും അയ്യോ എൻ്റെ കാല് പിടിച്ച് വലിക്കുന്നു സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും ഒരുമിച്ച് നമുക്ക് മസാജ് ചെയ്ത് തരും സാധനം കേട്ടോ ഇത് വെറുതാണ് സാധനം കേട്ടോ നമുക്ക് നിങ്ങൾക്ക് മസാജ് പാർലർ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ ഈ സാധനം വെച്ചിട്ട് മസാജ് പാർലർ തുടങ്ങാം ജീവനക്കാരെ ആവശ്യമില്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ട വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല നല്ല മസാജ് ചെയ്യാൻ വരുന്നവർ മസാജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്ക് ഈ സാധനം ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു കിടുക്കുന്ന ഒരു ഐഡിയ ആണിത് അല്ലേ സലൂണിലൊക്കെ പറ്റും സലൂണിലൊക്കെ പറ്റും ഈ സലൂണൊക്കെ നിങ്ങൾക്ക് And we are the biggest coming in here, you see. Many India customers come to choose us. Budi. Oh, they're Modi the photo again. Budi and the Sonali Gam. Okay. Sonali Gam also come here 5 years before. Take 5 pieces. അര മണിക്കൂർ കാത്തുക്കോ ഒരാളുണ്ട് എന്ന് പറയാം ആ സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാല് ആളുകൾക്ക് അപ്പത്തിന് വാമായി വെറുതെ കണ്ടല്ലോ അടിപൊളി എന്നെ ഇങ്ങനെ പൊക്കി എന്റെ മുതുകൊക്കെ ഒരു പരുവാവും ഇത് സെറ്റപ്പ് ബിസിനസ് തുടങ്ങണോ നാട്ടില് നമുക്ക് തുടങ്ങാം നമുക്ക് ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിക്കാം അതാണ് എന്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സാധനങ്ങൾ വാങ്ങിച്ച് നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മോളിൽ കയറി കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മാനുക്കാരെ വിളിക്കാം മാനുക്കോ അതിന് വേണ്ടി ബോൺവനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ആളുകളെയൊക്കെ കണക്ട് ചെയ്ത് തരും വാട്സ് യുവർ നെയിം മീറ മീറ ഈസ് ഇൻ ഇന്ത്യ വാങ്ങിച്ചോണ്ട് പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത് അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല അത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ എന്തായാലും സാധനം വർത്താണ് ഈ സാധനം എന്തായാലും 1.5 lakh rupees സാധനം നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി അടക്കം കൊടുത്തു കഴിഞ്ഞാൽ 2 lakh rupees കൂടി പോയാൽ വരുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു കൊല്ലത്തിനുള്ളിൽ ആ ബിസിനസ് ആ പൈസ മുതലാക്കാം താങ്ക് യു താങ്ക് യു സുജിത് സുജിത് ഓക്കെ അടിപൊളി നമുക്ക് തന്നെ മസാജ് ചെയ്യാം ഇതിങ്ങനെ എന്റെ പുറം ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ സാധനം കണ്ടാ ഇതിങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജിമ്മിൽ നിങ്ങൾ ആരെങ്കിലും ജിമ്മ് നടത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമ്മിൽ ഈ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററി ചാർജബിൾ ആണ് ചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മസാജ് സംഭവമാണ് ഇനി നിങ്ങളൊരു സ്പാ നടത്തുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങളുടെ സ്പായിൽ ഉൾപ്പെടുത്താം എന്തായാലും കിടുകനാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ ഇഷ്ടംപോലെ കാഴ്ചകൾ നമുക്ക് ചൈനയിൽ നിന്ന് കാണാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഇതിപ്പോൾ കുറേ ആയി ഫർണിച്ചർ മോളിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ചൈനയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും നമ്മൾ ബോൺവേരൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ട്രിപ്പ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ബോൺവോ നിങ്ങൾക്ക് യാ ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ യാത്രകൾക്ക് അനുബന്ധിച്ചോ അല്ലെങ്കിൽ ചൈന റിലേറ്റഡ് ആയിട്ടോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ ബോൺവോലെ ജാഫർ ഖാനെ വിളിക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുന്നു അല്ലേ മറ്റൊരു വീഡിയോ മറ്റു അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ 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 ബൈ